നമസ്കാരം എല്ലാവർക്കും എൻ്റെ 65-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തൊരു വീഡിയോ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പാലപ്പുറം പഠിപ്പിക്കുന്ന പുലിയാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടന്ന പരിപാടിയുടെ വീഡിയോ ആയിരുന്നു. എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ മറ്റൊരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ രണ്ട് സ്റ്റെപ്പുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു പേരെടുത്ത് പറയാനില്ല, നമ്മൾ ആ ചൊല്ല് തന്നെയാണ് പറയാറ്. അപ്പോൾ ആ ചൊല്ലൊന്ന് ഞാൻ പറയാം. തെയ് തെയ് ത താം ധീ, തെയ് ത താം. അതാണ് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ ചൊല്ലി വരുന്നത്. പിന്നെ ആകെ രണ്ട് സ്റ്റെപ്പ് ഉള്ളച്ചാലും ഒന്ന് മനസ്സിലാക്കി പഠിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ടിലോട്ടായിട്ട് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡും പിന്നെ ഫ്രണ്ടിലോട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിന് നമ്മൾ റൈറ്റ് കൈയല്ല ഉപയോഗിക്കുന്നത്, ലെഫ്റ്റ് കൈയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ റൈറ്റ് കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചിലവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളത് ഞാൻ കൈ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൈ മാത്രമായിട്ട് ചെയ്ത ഒരു ഭാഗം നന്നായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് കാല് മാത്രം ചെയ്യേണ്ടത്. കാല് പിന്നെ നമുക്ക് കുറേ വട്ടം ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കാരണം അത് ഓരോന്ന് ഓരോ സൈഡിലോട്ട് ഇങ്ങനെ 1 2 1 2 പറഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ വെക്കേണ്ടതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം കൈയും കാലും കൂടിയിട്ട് നമ്മൾ ചെയ്യണ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചൊല്ലിൻ്റെ കൈ എങ്ങനെ പഠിക്കാം എന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കാല് അരമണ്ഡലത്തിൽ ചവിട്ടിയിട്ട് ആ കാലിനെ ഇങ്ങനെ കുത്തി വെക്കുക ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൈ ആദ്യം ഞാനൊരു 1 2 1 2 എന്നുള്ള രീതിയിൽ ആദ്യം പറയണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കൈയിലും ഘടകാമുഖം, ഇവിടെ ഈ സ്റ്റെപ്പിന് നമ്മൾ ഘടകാമുഖവും അളപത്മവുമാണ് മുദ്രകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കൈയിലും ഘടകാമുഖം പിടിച്ച് നമ്മൾ ഫസ്റ്റ് 1 ചവിട്ടുമ്പോൾ നമ്മളിങ്ങനെ നേരെ നോക്കും. അതിങ്ങനെ 2 എന്ന് പറയുമ്പോൾ ഈ കൈ ഇങ്ങോട്ടിങ്ങനെ പോവും. അതിങ്ങനെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് കാല് 1 ചവിട്ടുമ്പോൾ നമ്മുടെ കൈ ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ നേരെ നോക്കിയിട്ടാണ് വരിക. അത് കഴിഞ്ഞതേ ഇങ്ങനെ 2 പറയുമ്പോൾ കൈ ഇങ്ങോട്ട് പോകും. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി സ്റ്റെപ്പ് ഒന്നിച്ച് കളിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാനിത് ചൊല്ലിൽ നമ്മൾ ചൊല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെയ് തെയ് ത താം ധീ, തെയ് ത താം. അതാണ് നമ്മുടെ ചൊല്ല്. അപ്പോൾ ആ ചൊല്ലിൽ ഈ കൈ ഒന്ന് കാണിക്കുക. പിന്നെ ഈ കൈ ഇപ്പോൾ ഈ റൈറ്റും ലെഫ്റ്റും ഇപ്പം ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കാല്, റൈറ്റ് കാലും ലെഫ്റ്റ് കാലൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ റൈറ്റ് സൈഡ് വരുമ്പോൾ പൊതുവെ നമ്മൾ റൈറ്റ് കൈയാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് റൈറ്റ് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കൈയാണ് കൊണ്ടുവരിക. അതേപോലെ ലെഫ്റ്റ് കാലെടുത്ത് വെക്കുമ്പോൾ റൈറ്റ് കൈയായിട്ടാണ് വരിക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കൈ ഇതെങ്ങനെ പിടിച്ച് രണ്ട് കൈയിലും ഘടകാമുഖം മുദ്ര പിടിച്ചിട്ട് തെയ് തെയ് ത താം ധീ, തെയ് ത താം. ഇനി നമ്മൾ റൈറ്റ് കാലെടുത്തിട്ടാണ് ശരിക്കും അങ്ങോട്ട് കാല് വെക്കുമ്പോൾ ഈ ലെഫ്റ്റ് കൈ നേരെ ബാക്കോട്ട് ഘടകാമുഖം, ആ ഘടകാമുഖം ദേ ഇങ്ങനെ വന്ന് നേരെ ഫ്രണ്ടിൽ ദേ ഇങ്ങനെ അളപത്മാവും. അപ്പോൾ അത് റൈറ്റ് കാലിൻ്റെയാണ്. ഇനി നമ്മൾ ലെഫ്റ്റ് കാല് ചവിട്ടി വരുമ്പോൾ ഈ കൈ നേരെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരും. ഇത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കൈ നേരെ ബാക്കിൽ ഘടകാമുഖം, ആ ഘടകാമുഖം ദേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അളപത്മാവും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡായിട്ട് മാറുക. അത് ഞാൻ ചൊല്ലിലൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഒരു കൈയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അളപത്മം വന്നിട്ട് നമ്മൾ കൈ ബാക്കോട്ട് പോകുമ്പോൾ അവിടെ കടകാമുഖമാണ്. ആ കടകാമുഖം നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫ്രണ്ടിലെത്തുമ്പോൾ അളപത്മമാണ്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡ്, അതായത് കാല് ലെഫ്റ്റും റൈറ്റ് കൈയും വരുമ്പോൾ നമ്മൾ ബാക്കിന് ഇതേപോലെ കടകാമുഖം തന്നെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലെത്തുമ്പോൾ അളപത്മമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് കളിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ കൈ ഇങ്ങനെ തന്നെ പഠിക്കണം. കൈയും കാലും രണ്ടും വെവ്വേറെ ആയിട്ട് വരുന്നുണ്ട്. നല്ല പോലെ കൈ മാത്രം പഠിക്കണം. അപ്പോൾ ഒരു വട്ടം കൂടി ചൊല്ലിൽ പറയാം. പിന്നെ അതിൻ്റെ നോട്ടം വരെ ഫസ്റ്റ് നമ്മൾ നേരെ നോക്കണു, സൈഡിലോട്ട് നോക്കണു, പിന്നെ നമ്മൾ നേരെ നോക്കണു, സൈഡിലോട്ട് നോക്കണം. പിന്നെ നമ്മുടെ കൈ ബാക്കോട്ട് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ബാക്കോട്ട് നോക്കിയിട്ട് നേരെ നോക്കണു. അതിങ്ങനെ റൈറ്റ് ഇങ്ങനെ കൈ പോകുമ്പോൾ കൈയിൻ്റെ അങ്ങോട്ട് നമ്മൾ നോക്കും. അപ്പോൾ അതിലോട്ട് നോക്കിയിട്ട് നമ്മൾ നേരെ നോക്കണം. അതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ചൊല്ലിൽ ഒന്നുകൂടി കൈ കാണിക്കുക. രണ്ട് കൈയിലും കടകാമുഖം എന്നുള്ള മുദ്ര പിടിച്ചിട്ട് തെയ് തെയ് താം ധീ തെയ് താം. ഇനി ഈ കൈയാണ് നേരെ തെയ് തെയ് താം ധീ തെയ് താം. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ആവണം. പിന്നെ നമ്മൾ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ ഈ ഫ്രണ്ടിൽ നിൽക്കണ റൈറ്റ് കൈ ഇങ്ങോട്ട് ബാക്ക് എടുക്കും. ബാക്ക് എടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ലെഫ്റ്റ് കാല് ചവിട്ടും. അപ്പോൾ നമ്മൾ നേരെ നോക്കിയിട്ട് വൺ എന്നുള്ളത്, എന്നിട്ട് നേരെ ലെഫ്റ്റ് ഇങ്ങനെ. പിന്നെ അതിന് ഇവിടെ ഇങ്ങനെ റൈറ്റ് ചവിട്ടുമ്പോൾ ഇങ്ങനെ കൈ വരും, എന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ്. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ കൈയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ലാസ്റ്റ് നമ്മുടെ കൈ ഇതേ ഇങ്ങനെ വന്നു. ആ കൈയിൽ നിന്ന് നേരെ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ണ്, ലെഫ്റ്റ് നമ്മൾ വണ്ണ് ചവിട്ടുമ്പോൾ കൈ ഇങ്ങനെ വരും, എന്നിട്ട് ഈ കൈ ഇതേ ഇങ്ങനെ സൈഡിലോട്ട് പോകും. ഈ നമ്മൾ റൈറ്റ് കാല് ചവിട്ടുമ്പോൾ കൈ ഇതേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് പോകും. ഇനി നമ്മൾ വീണ്ടും ലെഫ്റ്റ് കാലാണ് ചവിട്ടാൻ പോകുന്നത്, കാരണം നമ്മളിപ്പോൾ ലെഫ്റ്റാണ് ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് ചവിട്ടുമ്പോൾ ഈ കൈ നേരെ ബാക്കിൽ കടകാമുഖം, ആ കടകാമുഖം ദേ ഇങ്ങനെ വന്നിട്ട് ഇത് ഫ്രണ്ടിലോട്ട് അളപത്മായിട്ട് മാറണു. ഇനി അത് ലെഫ്റ്റിൻ്റെ സൈഡായിരുന്നു നമ്മൾ റൈറ്റ് ചെയ്ത്. ഇനി റൈറ്റ് കാലിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഈ കൈ ഇതേ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കൂടി ഈ കൈ ബാക്ക് പോയിട്ട് ഇതേ ഇങ്ങനെ വരണു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ കൈ വരിക. കുറച്ച് കാണുമ്പോൾ ഒരു എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കാലും കൂടിയും കളിക്കുമ്പോൾ എന്താ അവിടെ പറയുന്നത് എന്നുള്ളത് കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഞാനൊന്ന് ചൊല്ലിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ടുള്ളത് ഒന്ന് ചൊല്ലിലൊന്ന് കാണിക്കുക. അപ്പോൾ രണ്ട് കൈയിലും കടകാമുഖം പിടിച്ചിട്ട് തെയ് തെയ് താം ധീ തെയ് താം തെയ് തെയ് താം ധീ തെയ് താം തെയ് തെയ് താം ധീ തെയ് താം തെയ് തെയ് താം ധീ തെയ് താം. ഇതാണ് നമ്മുടെ കൈ വരിക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. കാരണം ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കൈ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ കാല് ചവിട്ടിയിട്ട് എന്താ ചെയ്യും? കാല് ഒക്കെ ഒരേപോലെ തന്നെ, റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് അങ്ങനെ തന്നെ. അതിൽ ആ കൈ വരുമ്പോൾ മാത്രമാണ് ഓപ്പോസിറ്റായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാല് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് അരമണ്ഡലം. ഇതൊരു 1 2 1 2 അങ്ങനെ നമ്മൾ കണക്കാക്കുകയാണെന്ന് വെച്ചാൽ 1 എന്നുള്ളത് അരമണ്ഡലം, 2 എന്നുള്ളത് സമം. അങ്ങനെയാണ് ആദ്യത്തെ റൈറ്റും ലെഫ്റ്റും. പിന്നല്ല നമ്മളൊരു ഗരുഡ നില എന്നുള്ള ഒരു നിലയിലോട്ട് നമ്മുടെ കാല് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അരമണ്ഡലം ഇരുന്നിട്ട് നമ്മുടെ കാല് നോക്കാം. അപ്പോൾ ഇരുന്നിട്ട് ഫസ്റ്റ് നമ്മുടെ റൈറ്റ് കാല് നമ്മൾ വണ്ണ് ചവിട്ടിയിട്ട് പിന്നെ നമ്മൾ സമത്തിലോട്ട് ഈ കാലിതേ ഇങ്ങനെ കുത്തി കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ 2 എന്നുള്ളത് വരിക. അപ്പോൾ ഒന്നുകൂടിയും കാണിക്കാം. അരമണ്ടലിരുന്നിട്ട് ഫസ്റ്റ് റൈറ്റ് കാല് നമ്മൾ ബണ്ണ് ചവിട്ടണം. എന്നിട്ട് ചൂന്ന് ഇതെങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി അത് കഴിഞ്ഞത് നമ്മുടെ ലെഫ്റ്റ് കാല് നമ്മൾ ബണ്ണ് ചവിട്ടണം. അത് കഴിഞ്ഞാൽ ചൂന്ന് നമ്മളിതേ ഇങ്ങനെ കുതി അവിടെ കുത്തിയിട്ട് നിൽക്കണം. സമത്തിലായിട്ട് എണീറ്റ് സമത്തിൽ പറഞ്ഞാൽ കാലിങ്ങനെ കൊണ്ടുവരുന്നില്ല, നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 1 2, അതായത് തെയ് തെയ് തത്താം ദ്രി തെയ് തത്താം എന്നുള്ള കാല്. ഇനി ആണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കാല് അരമണ്ടലത്തിൽ ചവിട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് എടുത്ത് വയ്ക്കുന്നത്. അതിൻ്റെ കൈയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു വട്ടം കൂടി ഇപ്പോൾ ചെയ്തത് കാണിക്കുക. അപ്പോൾ റൈറ്റ് ചവിട്ടുക, റൈറ്റ് കാല് കുത്തനെ വയ്ക്കുക. ഇനി അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ചവിട്ടുക, ലെഫ്റ്റ് കാല് കുത്തനെ വയ്ക്കുക. വീണ്ടും നമ്മൾ റൈറ്റ് ചവിട്ടുക, ഈ റൈറ്റ് കാല് നേരെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഇങ്ങനെ താഴ്ന്നിരിക്കുക. ഇങ്ങനെ ഇരിക്കണത് നമ്മൾ ഗരുഡ നില പറയാറുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് കാല് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചവിട്ടി, അത് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് കാൽ ഫ്രണ്ടിലോട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ റൈറ്റ് സൈഡായിട്ടേ ഉള്ളൂ. ഒരു വട്ടം കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ അരമണ്ടലിൽ ഇരുന്നിട്ട് 1 2 1 2. വീണ്ടും റൈറ്റ് 1 ചവിട്ടിയിട്ട് റൈറ്റ് കാല് നേരെ ഫ്രണ്ടിലോട്ട് ഇതെങ്ങനെ ഗരുഡ നില എന്നുള്ള നിലയിൽ നിൽക്കുക. ഇനി ലെഫ്റ്റ് കാല് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അരമണ്ഡലത്തിൽ ചവിട്ടിയിട്ട് ഫണ്ണ് ചവിട്ടിയിട്ട് ലെഫ്റ്റ് കാലിതേ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ ഈ കാല് നേരെ ബാക്ക് എടുത്തിട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ചവിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടിയും കാണിക്കാം. അപ്പോൾ ആദ്യം 1 ചവിട്ടിയിട്ട് ആ കാലിന് ഇങ്ങനെ കുത്തിവെക്കണം. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇങ്ങനെ 1 ചവിട്ടിയിട്ട് 2 ലെഫ്റ്റ് കുത്തിവെക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ് ചവിട്ടിയിട്ട് റൈറ്റ് കാലിതേ ഇങ്ങനെ നന്നായി താഴ്ന്ന് ഗരുഡ നില എന്നുള്ള നിലയിൽ. ഇനി ലെഫ്റ്റ് കാല് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അരമണ്ഡലത്തിൽ 1 ചവിട്ടുക. അത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് കാലിതേ ഇങ്ങനെ വെക്കണം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കാല്. ഇനി നമ്മൾ ലെഫ്റ്റ് ചെയ്യാൻ ഈ കാല് നേരെ ബാക്കോട്ട് നമ്മൾ അരമണ്ഡലത്തിൽ ചവിട്ടുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക ചൂന്ന്. അപ്പോൾ അതിപ്പോൾ ലെഫ്റ്റാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ് ചവിട്ടുക, എന്നിട്ട് റൈറ്റ് കാല് ചൂന്നര സമത്തിൽ വെക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റ് ചവിട്ടുക, എന്നിട്ട് ലെഫ്റ്റ് കാല് ഫ്രണ്ടിലോട്ട് വെക്കണു. ഇനി അത് കഴിഞ്ഞാൽ റൈറ്റ് ചവിട്ടുക, എന്നിട്ട് റൈറ്റ് കാല് ഫ്രണ്ടിലോട്ട് വെക്കും. ഇങ്ങനെയാണ് കാല് വരിക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാല് നേരെ നമ്മൾ ബാക്കിൽ 1 ചവിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ചെയ്ത ഈ കാല് അതിന് നമ്മൾ അതിൻ്റെ ഒരു റൈറ്റ് സൈഡായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റൈറ്റ് സൈഡ് മുഴുവനായിട്ട് അടുത്തത് ചെയ്യുമ്പോൾ അപ്പോൾ ലെഫ്റ്റ് കാലായിരിക്കും മുന്നിൽ, അതായത് റൈറ്റ് നമ്മൾ 2 സൈഡിലോട്ടും ഫ്രണ്ടിലോട്ട് 2 കാലും വെച്ച് വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെഫ്റ്റ് കാല് ഫ്രണ്ടിൽ വരും. അപ്പോൾ ആ ലെഫ്റ്റ് കാല് നമ്മൾ ബാക്കോട്ട് എടുത്ത് ചവിട്ടിയിട്ടാണ് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 സൈഡിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ ഉള്ളത് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതേപോലെ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ലാസ്റ്റ് റൈറ്റ് കാല് ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡ് സ്പീഡ് റൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ ഈ ഫ്രണ്ടിലുള്ള റൈറ്റ് കാല് ബാക്ക് എടുത്ത് ചവിട്ടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ സ്റ്റെപ്പ് കളിക്കുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതേപോലെ ഇത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കളിച്ച് പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് നല്ല സ്ഥലം ഉള്ളോടത്ത് വന്നിട്ട് കളിച്ച് പഠിക്കുക കേട്ടോ. ചൊല്ലൊരു വട്ടം കൂടിയും പറയാം. തെയ് തെയ് തത്താം ധീ തെയ് തത്താം. അതാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ചൊല്ല് വരുന്നത്. 2 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അളപത്മവും കടകാമുഖവുമാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ 1ാം കാലം എങ്ങനെ ചെയ്യാം നോക്കാം. തെയ് തെയ് തത്താം ധീ തെയ് tỏ tì tí tắc tỏ di tì tắc tòm tì tí tắc tòm di tí tắc tòm tì tí tắc tòm di tì tắc അപ്പോൾ ഈ ഒന്നാം കാലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാം കാലം ചെയ്തിട്ട് നിർത്തുമ്പോൾ അവസാനിക്കുന്നത് നമ്മുടെ റൈറ്റ് കാലിലാണ്. ആ റൈറ്റ് കാല് നേരെ ബാക്കോട്ട് ചവിട്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ സെക്കൻഡ് സ്പീഡ് റൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാം കാലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Tây tát tòm tây tây tát tòm đi tây tát tòm tây tây tát tòm đi tây tát tòm. അപ്പോൾ രണ്ടാം കാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രണ്ടാം കാലവും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ലാസ്റ്റ് ഭാഗം റൈറ്റ് എന്നുള്ളത് നമ്മൾ ഫ്രണ്ടിലോട്ട് റൈറ്റ് കാല് വെച്ചിട്ടുണ്ടാവും. അതേ കാല് നമ്മൾ നേരെ ബാക്കിലോട്ട് എടുത്ത് ചവിട്ടുമ്പോഴാണ് നമ്മുടെ തേർഡ് സ്പീഡ് റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തേർഡ് സ്പീഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും മൂന്നും കാലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Tí tắc tòm di tí tắc tòm tí tí tắc tòm di tí tắc tòm tí tí tắc tòm di tí tắc tòm tí tí tắc tòm di tây tát tòm tây tây tát tòm đi 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 tây tát tòm. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ വലിയവർ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക. ചെറിയ കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ അത് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി നമുക്കിതിൽ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഘടകാമുഖം അളപത്മമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് തൃപ്പതാകയാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതേപോലെ കുറച്ച് ബാക്കോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനലും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.